ഹായ്, എല്ലാവർക്കും ഫാമിലി വ്ലോഗ്സ് ബൈ ടെന്നിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രുചികരമായ ക്യാബേജ് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ക്യാബേജ് അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാബേജ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ്, ഒരുപാട് വലുപ്പമൊന്നുമില്ല, ഈ ഒരു രീതിയിൽ അരിഞ്ഞിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 6 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഞാനിവിടെ ഒരു കുറച്ച് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 10 വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും ഇത് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലേ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികളിട്ട് കൊടുക്കാം. തിരി നന്നായിട്ട് കുറച്ച് വെക്കണം സ്റ്റൗവിൻ്റെ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 നുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത്, ഒരു കയ്പ്പുണ്ടാവും. 1 നുള്ള ഇട്ട് കൊടുക്കാവുള്ളൂ. 1 നുള്ള ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടിയെല്ലാം കരിഞ്ഞു പോകും. നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമണം ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ എരിവൊക്കെ കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് എണ്ണ മുന്നോട്ട് നിന്നില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പൂത്തു പോകും. എണ്ണയും എരിവും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച കബാക്കി കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, നമ്മുടെ ക്യാബേജിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ചേർത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ക്യാബേജിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി കുറെ വറ്റി വറ്റി വരുന്നുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കാം. ഇപ്പോഴത്തേന് നമ്മുടെ ക്യാബേജൊക്കെ നന്നായിട്ടങ്ങ് വെന്തു. ഇടയ്ക്ക് ഒന്നും കൂടെ നിങ്ങളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തുറന്ന് നോക്കാം. നമ്മുടെ ക്യാബേജൊക്കെ നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3 ടീസ്പൂൺ വിനാഗർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നല്ല തിളച്ച വെള്ളം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചാറ് ഒട്ടും വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ വാങ്ങി വെച്ചാൽ മതി. അച്ചാറിനൊക്കെ ആകുമ്പോൾ നമുക്കൊരു അല്പം അച്ചാറ് വേണമല്ലോ. നമ്മളിങ്ങനെ തന്നെ എടുത്തു വെക്കുവാണെങ്കിൽ അച്ചാർ കുറേ നാള് കേടാവാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ വെള്ളം അല്പം ചേർത്താൽ ഒരുപാട് നാളൊന്നും ഇരിക്കില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ നാൾ ഇരുന്നോളൂ, വെളിയിൽ വെച്ചാൽ പെട്ടെന്ന് അഴുക്കാവും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ കാണിക്കുന്നുള്ളൂ, പെട്ടെന്ന് തീരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു 1/2 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്, നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ അച്ചാറിന് ഇച്ചിരി ഉപ്പ് കുറവാണ്, നമുക്ക് ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടണം. ചിലവർക്ക് പുളി ഒരുപാട് വേണ്ടല്ലോ, ചില ആൾക്കാർക്ക് പുളി ഇച്ചിരി മുന്നോട്ട് ഇരിക്കുന്നതൊക്കെയാണ് ഇഷ്ടം. അപ്പം നമ്മൾ അത് ടേസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കണം. നമുക്കൊരു 5 മിനിറ്റും കൂടെ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അച്ചാർ ഒരു 5 മിനിറ്റും കൂടെ ആയിട്ടുണ്ട് ഞാൻ അടച്ച് വെച്ചിട്ട്. നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി ക്യാബേജിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പം 1/2 ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ. അപ്പം നിങ്ങൾക്ക് ചാറ് അല്പം കൂടെ കൂടുതൽ വേണമെങ്കിൽ നിങ്ങളൊരു 1/2 ഗ്ലാസും കൂടെ വെള്ളം അന്നേരം ഒഴിച്ചു കൊടുത്താച്ചാൽ മതി. മൊത്തം അപ്പം നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നമ്മൾ രാവിലെ ഒക്കെ ആകുമ്പോഴത്തേനും ഒട്ടും ചാറ് കാണത്തില്ല, അതിലോട്ടങ്ങോട്ട് വറ്റി എല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും. അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അച്ചാറ് ഇപ്പം തന്നെ കുറുകി വരുന്നുണ്ട് കണ്ടോ. അത്യാവശ്യം നല്ല ചെറുതായിട്ട് ചാറുമുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്താൽ മതി. ഒന്ന് നോക്കട്ടെ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോന്ന്. എല്ലാം കറക്റ്റാണ്, ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മൾ ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾ ചില്ലുകുപ്പിക്കകത്തോട്ട് എടുത്തു വയ്ക്കാവുള്ളൂ. നമ്മുടെ അച്ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നമ്മുടെ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് അച്ചാറ് കഴിക്കാൻ നല്ല ക്യാബേജ് അച്ചാറ് നല്ല ഒരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, ഒരു വെറൈറ്റിയാണ്.
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തെങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.